ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഉരുളക്കിഴങ്ങ് കറിയാണ്. പൂരിക്കും ചപ്പാത്തിക്കൊക്കെ നന്നായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. ഇതുണ്ടാക്കാൻ ശരിക്കും പറഞ്ഞാൽ 2 മിനിറ്റ് മതി. നമ്മൾ കുക്കറിൽ ഒരു 3 വിസിൽ അടിക്കുമ്പോഴത്തേക്കും തന്നെ നമ്മുടെ ഈ കറി റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം. ആദ്യമായിട്ട് ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, ബെൽ ഐക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു 2 ഉരുളക്കിഴങ്ങ് ഞാനിതുപോലെ സ്ക്വയർ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾക്ക് ഒരു മീഡിയം സൈസ് സവാള വേണം, അല്ലെങ്കിൽ കുഞ്ഞ് സവാള ആയാലും മതി. ഇതുപോലെ അതും സ്ക്വയർ പീസസ് ആയിട്ട് തന്നെ കട്ട് ചെയ്യുക നമ്മൾക്ക്. അതിനുശേഷം കുറച്ച് കറിവേപ്പില ഇടുക, പച്ചമുളക് എരിവിനനുസരിച്ചിട്ട് കീറിയത് ഇടുക, നടുവായിട്ട് കീറിയത്. ആവശ്യത്തിന് ഉപ്പ് ഇടുക, പിന്നെ മഞ്ഞപ്പൊടി ഒരു 1/2 ടീസ്പൂണും കൂടെ ഇടണം. ഒരു മഞ്ഞ കളറിന് വേണ്ടിയിട്ടാണ്. അതിനുശേഷം ഇനി നമ്മൾക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കാം. നമ്മൾ ഉരുളക്കിഴങ്ങ് എത്രയാണ് വെച്ചത് അത്രയും തന്നെ രീതിയിലുള്ള വെള്ളം ഒഴിക്കാം. നമ്മൾക്ക് ഒരുപാട് വെള്ളം ആക്കേണ്ട ആവശ്യമില്ല നമുക്ക്. ഇനി ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം കുക്കറിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 3 വിസിലിന് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യേണ്ടത് നമ്മൾ. അതിനുശേഷം പ്രഷർ എല്ലാം പോയതിന് ശേഷം വേണം ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടേ. അപ്പോൾ ഇതേ നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ട്. നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമ്മൾക്കിതൊന്ന് ഉടച്ചു കൊടുക്കണം നന്നായിട്ട്. ഇനി ഇതിലോട്ട് 1-2 സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ശരിക്കും ഇത് സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്, പക്ഷേ ഇത്രയും കാണുന്നത്ര സിമ്പിളാണെന്ന് വിചാരിച്ചിട്ട് ടേസ്റ്റിന് ഒരു കുറവും ഇല്ല. നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. പൂരിയുടെ കൂടെ ശരിക്കും നല്ല കോമ്പിനേഷനാണ്. അതേപോലെ തന്നെ ചപ്പാത്തിക്കും പറ്റിയൊരു കറിയാണ്. എല്ലാവരും ഇതുണ്ടാക്കി നോക്കണേ, വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണാം. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ബൈ ബൈ.